നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി രാജ്യത്തെ ചർച്ച അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റുമെല്ലാമാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ബൈഡന്റെ വിജയവുമെല്ലാം അമേരിക്കയ്ക്ക് ശേഷം കാര്യഗൗരവത്തോടെ ഉറ്റുനോക്കിയ മറ്റൊരു രാജ്യം ഇന്ത്യ കൂടിയായിരിക്കും. കാരണം അമേരിക്ക ഭരിക്കുന്നത് ആരായാലും അത് ഇന്ത്യയെ കൂടി ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് ജനങ്ങൾ വിലയിരുത്തുന്നു. ട്രംപിന്റെ പരാജയം ഏറ്റവും ആഘോഷമാക്കിയ രാജ്യവും ഇന്ത്യ തന്നെ. അത് അദ്ദേഹത്തിന്റെ ഭരണത്തോടോ അദ്ദേഹത്തോടോ ഉള്ള വിയോജിപ്പ് കൊണ്ടല്ല, മറിച്ച് മൈ ഫ്രണ്ട് എന്ന മോദിയുടെ അഭിസംബോധന തന്നെയാണ് ഈ വിയോജിപ്പിന് കാരണവും. എന്നാൽ ഇപ്പോൾ ചർച്ച ഇതൊന്നുമല്ല, അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ പുസ്തകത്തെക്കുറിച്ചും അതിലെ പരാമർശത്തെക്കുറിച്ചുമാണ്. ഒബാമയുടെ രാഷ്ട്രീയ ഓർമ്മക്കുറിപ്പുകളുടെ ശേഖരമായ എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകത്തിൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ നേതാക്കളെക്കുറിച്ചും പരാമർശമുണ്ട്. എന്നാൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രാഹുൽ ഗാന്ധിയും എല്ലാം ആ പുസ്തകത്തിലെ വരികൾക്കിടയിലൂടെ കടന്നുപോയി. ഇന്ത്യ എന്ന മഹാരാജ്യത്തോടുള്ള ഒബാമയുടെ ആദരവും ആ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിന്റെ 902 പേജിൽ ഒരിടത്തുപോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അവിടെയാണ് മോദിയുടെ ഇന്ത്യ ചർച്ചയാകുന്നത്. പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പരോക്ഷത്തിൽ പോലും ലോകം ഭരിക്കുന്ന ആഗോള ഭീമനാണ് അമേരിക്ക. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഉറ്റ സുഹൃത്താണ് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ. എന്നാൽ ഇന്ത്യയിൽ മോദി സർക്കാർ നടപ്പിലാക്കിയ പല നയങ്ങളിലും എതിർപ്പുള്ള വ്യക്തി കൂടിയാണ് ഇനി അമേരിക്ക ഭരിക്കാനെത്തുന്നത്. CAA കാശ്മീരിൽ Article 370 റദ്ദാക്കിയതിനോടെല്ലാം എതിർപ്പ് പുലർത്തുന്ന ബൈഡന് ഇന്ത്യയോടുള്ള സമീപനം എങ്ങനെയെന്ന് ഇനി കണ്ടറിയണം. ആ ബൈഡനെ നയിക്കുന്നതും ഒബാമ തന്നെയാണ്. ആ ഒബാമയ്ക്ക് ഇന്ത്യയോടും മോദിയോടുമുള്ള സമീപനം വ്യക്തമായി കഴിഞ്ഞു. ഇനി അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള സമീപനമാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ലോക ജനസംഖ്യയുടെ 1/6 അധിവസിക്കുന്ന പ്രദേശമാണ് ഇന്ത്യ. 2000 വ്യത്യസ്ത വിഭാഗങ്ങൾ, 700+ ഭാഷകൾ, ഇതെല്ലാം ഇന്ത്യയുടെ ആകർഷണം തോന്നാനുള്ള കാരണങ്ങളാണെന്ന് ഒബാമ പറഞ്ഞു വയ്ക്കുന്നു. 2010 US പ്രസിഡന്റ് എന്ന നിലയിലാണ് താൻ ആദ്യമായി ഇന്ത്യയിലെത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെയല്ല, ഏകാധിപത്യത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ മൂല്യങ്ങൾ കാറ്റിൽ പറക്കുകയാണ്. ആ ഇന്ത്യയോടും ഇന്ത്യ ഭരിക്കുന്ന മോദിയോടും ഒബാമയ്ക്കുള്ള വിലയിരുത്തൽ പുച്ഛം മാത്രമാണ്. മതവും വംശീയവാദവും ആയുധമാക്കാൻ പോകുന്ന രാഷ്ട്രീയത്തെപ്പറ്റി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രമുഖ ഇന്ത്യൻ മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ ഒബാമയുടെ വിവിധ കോൺഗ്രസ് നേതാക്കളെ പറ്റിയുള്ള പരാമർശത്തെ സംബന്ധിച്ചുള്ള വാർത്തകളായിരുന്നു ഇടം നേടിയത്. 2008-2012 കാലയളവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇടത്ത് വിവിധ വംശജർ താമസിക്കുന്ന ജനാധിപത്യ രാഷ്ട്രങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളിയെപ്പറ്റി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതിൽ BJP വർഗീയ രാഷ്ട്രീയത്തെ നേരിടാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് സാധിക്കുമെന്ന് ഒബാമ പറയുന്നുമുണ്ട്. നരേന്ദ്രമോദിയുടെയോ ട്രംപിന്റെയോ പേരെടുത്ത് പറയാതെ തന്നെ ഇരു രാജ്യങ്ങളും സമാനമായ ജനാധിപത്യ വെല്ലുവിളികൾ നേരിടുന്നു എന്നും അതിനെപ്പറ്റി മൻമോഹൻ സിംഗ് നൽകിയ മുന്നറിയിപ്പും അദ്ദേഹം ഓർക്കുന്നുണ്ട്. സിംഗ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ ജനാധിപത്യ ഭാവി നിർണയിക്കപ്പെടാനാണോ അതോ അതിൽ നിന്നുള്ള വ്യതിചലനമാണോ എന്ന് തനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നും ഒബാമ കൂട്ടിച്ചേർത്തിരുന്നു. സാമ്പത്തിക മാന്ദ്യത്തെ ഇന്ത്യ നേരിട്ടുവെങ്കിലും ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യയിലും തൊഴിലില്ലായ്മ എന്ന പ്രശ്നം സൃഷ്ടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ പ്രകോപനപരമായ നടപടികളിൽ തിരിച്ചടിക്കാത്തത് BJP പോലുള്ള പാർട്ടികൾക്ക് ബലമായി എന്നും രാഷ്ട്രീയ എതിരാളികൾ വർഗീയത പറഞ്ഞ് ഏത് രാജ്യത്തും ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൈവരിക്കുമെന്നും മൻമോഹൻ സിംഗ് മുന്നറിയിപ്പ് നൽകിയതും ഒബാമ ഓർത്തെടുക്കുന്നുണ്ട്. ഏതായാലും മോദിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഇവിടെ വ്യക്തമാണ്.